ഇടുക്കി ജില്ലയിലെ വാത്തിക്കുടി പഞ്ചായത്തിലെ തോപ്രാങ്കുടി മേഖലയിൽ വർഷങ്ങളായുള്ള പട്ടയ നിഷേധത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു തിരഞ്ഞെടുപ്പിനു ശേഷം പട്ടയം നൽകാമെന്ന് സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നതായും ഇത് പാലിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും തോപ്രാങ്കുടി നിവാസികൾ ആവശ്യപ്പെട്ടു ഇടുക്കി ജില്ലയിൽ ഇടുക്കി താലൂക്കിൽ വാത്തിക്കുടി വില്ലേജിൽ തോപ്രാങ്കുടി ദേവമേട് കള്ളിപ്പാറ ജോസ്പുരം വാത്തിക്കുടി പെരുന്തൊട്ടി കനകക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ അൻപത് വർഷത്തിലേറെയായി സ്ഥിരതാമസമുള്ള കുടിയേറ്റ കർഷകർക്ക് വിവിധ കാരണങ്ങൾ പറഞ്ഞ് പട്ടയം നിഷേധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ മേഖലയിലുള്ള കൈവശ ഭൂമിയിൽ ലാൻഡ് രജിസ്റ്റർ പ്രകാരം ഏലം കൃഷി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കാരണത്താൽ ആയിരത്തി തൊള്ളായിരത്തി പ്രത്യേക ചട്ടപ്രകാരം പട്ടയ അപേക്ഷ നിരസിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് മേഖലയിൽ പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് തോപ്രാംകുടി ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം പട്ടയം നൽകാമെന്ന വാഗ്ദാനമാണ് സർക്കാർ നൽകിയിരുന്നത് ഇത് പാലിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് തോപ്രാംകുടി ഇടവക വികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ ആവശ്യപ്പെട്ടു ആ കാര്യവുമായിട്ട് ഇടവക മുന്നോട്ട് പോകും ഇത്രയും ആളുകൾക്ക് ഏതാണ്ടും ആയിരം ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് പട്ടയം കിട്ടാതെ ഇപ്പോഴും നിലനിൽക്കുന്നു അതുകൊണ്ട് ഇവിടെ ഒരു വികസന പ്രശ്നങ്ങൾ നടക്കുന്നില്ല തോപ്രാംകുടി ടൗണിലാണേൽ ആർക്കും തന്നെ പട്ടയമില്ല അതുകൊണ്ടൊരു വാണിജ്യ സ്ഥാപനം പണിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന് നടക്കാതെ പട്ടയം ലഭിക്കാത്തത് മൂലം ഈ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം നടത്തുവാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് പാവപ്പെട്ട കർഷകർക്ക് ലോൺ എടുക്കുവാനോ കെട്ടിടം നിർമ്മിക്കുവാനോ സാധിക്കുന്നുമില്ല തോപ്രാംകുടി ടൌണിന്റെ പല ഭാഗത്തും പട്ടയം ഇനിയും ലഭിച്ചിട്ടില്ല അടിയന്തരമായി മേഖലയിൽ പട്ടയം ലഭ്യമാക്കുന്നതിന് സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത് ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി